യുഎ പ്രഖ്യാപിച്ച 9% കോർപ്പറേറ്റ് നികുതി പ്രാബല്യത്തിൽ 3.75 ലക്ഷം ദിർഹത്തിൽ കൂടുതൽ വാർഷിക ലാഭമുള്ള കമ്പനികളാണ് നികുതി പരിധിയിൽ വരിക. ഫ്രീ സോൺ കമ്പനികൾക്ക് നികുതി ബാധകമല്ലെങ്കിലും രജിസ്റ്റർ ചെയ്യണം. ആഗോള സാമ്പത്തിക രംഗത്ത് രാജ്യത്തിന്റെ മത്സരക്ഷമത വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന പുതിയ നികുതിയാണ് കോർപ്പറേറ്റ് നികുതി. 3,75,000 ദിർഹവും അതിനു മുകളിലും ലാഭമുള്ള കമ്പനികളാണ് 9% കോർപ്പറേറ്റ് നികുതി അടക്കേണ്ടി വരിക. 3,75,000 ദിർഹത്തിന് മുകളിൽ വരുന്ന ആദായത്തിന്റെ 9% നികുതി അടക്കേണ്ടത്. മലയാളികളുടെ അടക്കം നിരവധി സ്ഥാപനങ്ങൾക്ക് ബാധകമായിരിക്കുന്ന നികുതിയാണിത്. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ കോർപ്പറേറ്റ് നികുതി നിരക്കുകളിൽ ഒന്നാണ് യുഎയുടേത്. നികുതി വിധേയരായ എല്ലാ വ്യക്തികളും കോർപ്പറേറ്റ് ടാക്സിനായി രജിസ്റ്റർ ചെയ്യണം. ഫ്രീ സോണിൽ ഉൾപ്പെടെ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. നിശ്ചിത കാലയളവ് അവസാനിച്ച് 9 മാസത്തിനുള്ളിൽ ഓരോ നികുതി കാലയളവിനും വ്യക്തികൾ നികുതി റിട്ടേൺ സമർപ്പിക്കണം. ഇമാറ ടാക്സ് പ്ലാറ്റ്ഫോം ഉപയോഗിച്ചാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. കഴിഞ്ഞ വർഷമാണ് യുഎഇ ധനമന്ത്രാലയം കോർപ്പറേറ്റ് നികുതി പ്രഖ്യാപിച്ചത്. ഇതിലേക്കുള്ള രജിസ്ട്രേഷനും നേരത്തെ തുടങ്ങിയിരുന്നു. തൊഴിൽ, നിക്ഷേപം, റിയൽ എസ്റ്റേറ്റ് എന്നിവയിൽ നിന്നുള്ള വരുമാനം കോർപ്പറേറ്റ് നികുതിക്ക് വിധേയമല്ല. സർക്കാർ, അർദ്ധസർക്കാർ, സ്വകാര്യ മേഖലയിലെ ജോലിയിൽ നിന്ന് ലഭിക്കുന്ന ശമ്പളത്തിനോ തൊഴിലിൽ നിന്നുള്ള മറ്റ് വ്യക്തിഗത വരുമാനത്തിനോ കോർപ്പറേറ്റ് നികുതി ബാധകമല്ല. ബാങ്ക് നിക്ഷേപങ്ങളിൽ നിന്നോ സേവിംഗ്സ് പ്രോഗ്രാമുകളിൽ നിന്നോ ലഭിക്കുന്ന പലിശയും മറ്റ് വ്യക്തിഗത വരുമാനങ്ങളും നികുതി പരിധിയിൽ വരില്ല. ചെറുകിട ബിസിനസ്സുകളെയും സ്റ്റാർട്ടപ്പുകളെയും സഹായിക്കാനായി 3,75,000 ദിർഹത്തിൽ കുറവ് ലാഭമുള്ള കമ്പനികളെ നികുതിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. NTV, Dubai.